ലോക ജലദിനത്തിൽ നൊമ്പരമായി വെള്ളൂർ രാമൻകുളം. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി നികത്തപ്പെടുന്ന രാമൻകുളം ഒരു നാടിനു മുഴുവൻ തെളിനീർ നൽകിവന്ന ജലസംഭരണിയാണ്. മാർച്ച് 22 ലോക ജലദിനം. ഞാനിപ്പോൾ നിൽക്കുന്നത് വെള്ളൂർ രാമൻകുളത്തിന് സമീപമാണ്. ദേശീയപാത വികസനം വരുന്നതോടുകൂടി ഓർമ്മ മാത്രമായി മാറുകയാണ് ഈ രാമൻകുളം. ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു ജലസംഭരണി തന്നെയാണ് ഓർമ്മയാകുന്നത് എന്നത് ഏറ്റവും ഖേദകരമായ കാര്യം തന്നെയാണ്. ഓരോ ജലദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഏറ്റവും വിവേകപൂർണമായി ഇങ്ങനെ ജലവിനിയോഗം നടത്താമെന്ന് തന്നെയാണ്. മഴക്കാലത്ത് പോലും ഭൂഗർഭജലത്തിൻ്റെ അളവ് വളരെ വലിയ തോതിലാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത്. ഇത്രയും ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കൊക്കെ മുന്നിലിരിക്കുമ്പോഴാണ് വെള്ളത്തിനു വേണ്ടി ഒരു യുദ്ധം പോലും നടക്കാമെന്നൊക്കെ പറയുന്ന കാലത്താണ് ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്കായി വലിയൊരു ജലസംഭരണി തന്നെ ഇല്ലാതാകുന്നത് എന്നത് ഖേദകരമായ കാര്യം തന്നെയാണ്. ഈ കുളം പിന്നെ തൂർത്തടങ്ങുമെന്നും പറഞ്ഞുകൊണ്ട് കുറേ പേര് നിൽക്കുന്നുണ്ട്. അതായത് ഒരു കുളത്തിൻ്റെ പകുതി ഭാഗം തൂർത്ത് നാഷണൽ ഹൈവേയുടെ വീതി കൂട്ടണമെങ്കിൽ പിന്നെ ഒരു ചുരുങ്ങിയത് ഒരു രണ്ട് കുന്നെങ്കിലും ഇടിച്ചിട്ട് ഇതിൽ കൊണ്ടുവിടേണ്ടി വരും. അപ്പോൾ നമ്മൾക്ക് പ്രകൃതി ദുരന്തം ഉണ്ടാവും, ആ ഏരിയയിൽ വെള്ളം കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യും. ഈ കുളം ഇവിടെ ഇല്ലതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിലെ എല്ലാ ആൾക്കാർക്കും ഇഷ്ടം പോലെ വെള്ളം കിട്ടുകയും പിന്നെ കിണറുകളിലൊക്കെ വെള്ളം കിട്ടുകയൊക്കെ ചെയ്യും. ഇത് തീർക്കുകയാണെങ്കിൽ ഇതിൻ്റെ പരിസരവാസികൾക്ക് വെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെടും എന്നുള്ളത് തീർച്ചയാണ്. നമ്മളൊരു സജഷൻ പറഞ്ഞു കൊടുത്തായിരുന്നു, അതായത് ഇവിടെ ഒരു ഫ്ലൈ ഓവർ കെട്ടുകയാണെങ്കിൽ ഈ കുളം ഇതേപോലെ നിലനിർത്തിക്കൊണ്ട് പിന്നെ ഇവിടെ കുളിക്കുന്നവർക്ക് ഇവിടുന്ന് കുളിക്കുകയും ഫ്ലൈ ഓവർ മുകളിലൂടെ പോയി കഴിഞ്ഞാൽ ചെറിയ ചിലവിൽ ചിലവ് വരുള്ളൂ. വലിയ പാലങ്ങൾ ഉണ്ടാക്കാനൊക്കെ നമ്മൾ എത്രയോ കോടികൾ ചിലവാക്കുന്നുണ്ട്. ഇത് ചെറിയ പൈസ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലൈ ഓവർ ഉണ്ടാക്കി നമുക്ക് പിന്നെ കുളിക്കുന്ന കുളം നശിപ്പിക്കാതെയും അതേമാതിരി വികസനത്തിന് മുരടിപ്പില്ലാതെയും രണ്ടും സാധിക്കുകയും ചെയ്യും. കുന്ന് നശിക്കില്ല, അങ്ങനെ പ്രകൃതിക്ക് യാതൊരുവിധ കോട്ടവും തട്ടാതെ വളരെ ഗംഭീരമായി നടത്താൻ പറ്റുമെന്ന് റോവർ ക്രൂ ഇവിടെ അധികൃതരോട് പറഞ്ഞിട്ടുണ്ട്. ആദ്യം മുതൽ തന്നെ രാമൻകുളത്തിൻ്റെ സംരക്ഷണത്തിനായി ഒട്ടേറെ പേരാണ് ശബ്ദമുയർത്തിയിരുന്നത്. ഈ ജലദിനത്തിൽ വിവേകപൂർണമായി തന്നെ ഓരോ തുള്ളി ജലവും നാം വിനിയോഗിക്കുമെന്ന് മാത്രം പ്രതിജ്ഞ ചെയ്യാം. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ.